എനിക്ക് ദൈവത്തിന്റെ പോയിന്റ് ഉണ്ട്. ദൈവത്തിനെ സംബന്ധിച്ച് ഞാൻ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം തമസിരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ആ മുറി നടത്തും പ്രകാശമുള്ളത് നടന്നത്. ഏറ്റവും ഹൈഡ്രോജൻ ബൾബുമാണ് പ്രകാശം മൊത്തം. അപ്പോൾ പിന്നെ എവിടെയാണ് ഇരിക്കുന്ന അറിയത്തില്ല, ഓർമ്മിച്ചാൽ പ്രകാശമാണ്. നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ കൊല വിളിയാണ്. വിളിക്കണം എന്ന് വെച്ചാൽ പേടിച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൾ ഒരു ദിവസം ഫീവർ വന്നു, പിറ്റേന്ന് മോർണിംഗ് ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് ഓടയാണ് ചെയ്തത്. റൂമിനകത്ത് ഞാൻ വസ്ത്രങ്ങൾ ഊരിയിട്ട് കഴിഞ്ഞാൽ മൊത്തം ബ്ലഡാണ്. അത് ഏത് രാവിലെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മുണ്ടായാലും ഷർട്ടായാലും മൊത്തം ബ്ലഡ് ഇങ്ങനെ ബ്ലഡായി കിടക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മുറിയിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ചിലവഴിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും, പുറത്തോട്ട് നോക്കാൻ പാടില്ല, ആദ്യം ആഹാരം കഴിക്കാൻ പാടില്ല, ഒരൊറ്റ ദിവസം ഒറ്റ മുറി കഴിച്ചു വിട്ടാൻ പറ്റുമോ ഇല്ല? എനിക്ക് പറ്റത്തില്ല കേട്ടോ, ഒരു ശ്വാസം മുട്ടലായിരിക്കും, നമ്മൾ ജയിലിനകത്ത് കിടക്കുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് റാവുത്രങ്കിൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു ദിവസം ഒരു റൂമിൽ കയറി, പിന്നെ ആ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് 22-ാമത്തെ വർഷം, 22-ാമത്തെ ദിവസമല്ല, 22-ാമത്തെ മാസമല്ല, 22-ാമത്തെ വർഷം പുറത്ത് വന്നു. ഈ കാലം അത്രയും വെറും പച്ചവെള്ളവും ഈന്തപ്പഴവും മാത്രം കഴിച്ചുകൊണ്ടാണ് ആ റൂമിൽ കഴിച്ചു കൂട്ടിയത്. 22-ാമത്തെ വർഷം നേരം സന്ധ്യയായി, ഒരു വെളിച്ചം ആ റൂമിലേക്ക് വരികയാണ്, പൊന്നൊരാന്തൽ. ആ വെളിച്ചം ദൈവമായിരുന്നു. ദൈവം പറയുക, മകനേ ഞാൻ നിന്നിൽ സംതൃപ്തനായിരിക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ എന്നൊക്കെ പറഞ്ഞൊരൊറ്റ പറച്ചിൽ, ഒരൊറ്റ പോക്ക്. ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ ദൈവത്തെ കണ്ടുമുട്ടിയ റാവുത്രങ്കിളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഒരുപാട് അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗം മാറുന്നു, പൈസ വർദ്ധിക്കുന്നു, കഷ്ടപ്പാട് മാറുന്നു, അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറുന്ന ആ കൊച്ചു ആശ്രമത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ റാവുത്രങ്കിളിൻ്റെ ഭാര്യ 5 വർഷം മുമ്പ് മരിച്ചു. ആ മരിച്ചതിന് ശേഷം അവരുടെ ഖബർ ഓരോ ദിവസവും ഇങ്ങനെ വളർന്നു വളർന്നു, ഇത് ഇത്രയും വലുതായെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. എന്തായാലും അത്ഭുതസിദ്ധിയുള്ള ആ ആൾദൈവത്തെ കാണണം. അതുമാത്രമല്ല, നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അങ്ങനെ ഒരുപാട് ജോലിയുണ്ടെന്ന് എനിക്ക്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒരൊറ്റ പോക്കാണ് കിളിമാനൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരിക്കലും ചിന്തിക്കാനൊക്കാത്തത്ര അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ നിസാമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ പ്രശ്നങ്ങൾക്കല്ല ഇവിടെ പരിഹാരം, ഇന്നത്തോടെ തീരും. നിന്റെ സകല പ്രശ്നം തീരും. നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ഇവിടെ വന്ന എല്ലാ പ്രശ്നം തീരും വിചാരിക്കുന്നുണ്ടോ? ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് ഒന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. ഇല്ല, ഇന്നത്തോടെ നിന്റെ സംഭവം എല്ലാം തീരുകയാണ്. നിന്റെ സംഭവം ഒരു പക്ഷേ അവിടെ പ്രേക്ഷകർക്കില്ല. നിന്നെ വീട്ടിൽ വെച്ച് എന്ത് ചെയ്തു? മാറിനടിച്ചു. വീട്ടുകാർ മുഴുവൻ മാറിനടിച്ചോ? പിന്നെ ഇദ്ദേഹത്തിൻ്റെ വിഷയം വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഒരു ദുഷ്ടശക്തിയുണ്ട്. ആ ശക്തി ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഉപ്പയൊക്കെ രാത്രിയിൽ അടിക്കുന്നു. അങ്ങനെ വീട്ടിൽ സമാധാന ഇല്ലാത്ത അവസ്ഥയാണ്. അതിനെല്ലാം പരിഹാരം തേടിയാണ് നമ്മൾ ഇത്ര അടുത്തെത്തുന്നത്. എന്തായാലും ഈ നിസാമിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പോഴേ നമ്മുടെ ഇത്ത നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് ഇത്ത ഇരിക്കുന്നത്, അത്ത ഇരിക്കുന്നത്. നമ്മുടെ അത്തയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വല്ലാത്തൊരു കുളിർമയാണ്, നല്ല ഒരു എന്താ പറയുക, മനസ്സിന് വളരെ ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ മനസ്സിൽ എല്ലാ പ്രശ്നങ്ങളും പോയി. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കയറിയപ്പോൾ തന്നെ പോയി. വല്ലാത്തൊരു ഇത്രയും മലമുകളിൽ കയറിയപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും പോയി. വന്നേ ധൈര്യത്തിൽ വാടാ, നിനക്ക് പേടി എന്തുവാ? നീ ആരുടെ അടുത്ത് എത്തിയിരിക്കുന്ന അറിയോ? അപ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾ ഇതോടെ തീരാൻ പോവുകയാണ്. നീ ഇത്രയും നാളെ എല്ലായിടത്തും പോയിട്ട് നിൻ്റെ പ്രശ്നം വല്ല പരിഹാരം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഏഹ്, ഇനി ധൈര്യത്തിൽ പറ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് കേട്ടു. എനിക്ക് ഒരു ജോലിക്ക് ഞാൻ നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ചാൾ നിൽക്കും, പിന്നെ അവിടെ മാറേണ്ടി വരും. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. അതല്ല, ഇതിപ്പോഴത്തെ മനോനിലയാണ് പ്രശ്നം. അപ്പൊ അതിനെ വെച്ചാൽ ഇയാൾക്കുള്ളത് വെച്ചാൽ ആ മനോനില ശരിയാക്കാൻ ഒരു സഹായത്തിന്റെ ആവശ്യമാണ്. സഹായത്തിന്റെ? ആ, സഹായത്തിന്റെ ദൈവിക അനുഗ്രഹം. നിനക്ക് ദൈവീയ അനുഗ്രഹം ഇല്ലെന്നാണ് അത്ത പറയുന്നത്? ദൈവമായിട്ട് ബന്ധം ഇല്ലേ? ഇല്ല. 22 വർഷം ഒരേ റൂമിൽ വെറും വെള്ളവും പിന്നെ അതിൽ വരുന്നതോ വെള്ളം ഈത്തപ്പുഴ മാത്രം കഴിച്ച് ദൈവത്തിന് നേരിട്ട് കണ്ട ആളാണ്. അപ്പം ഞാൻ അറിയില്ല, ദൈവത്തിൻ്റെ ദൈവിക സാന്നിധ്യം നിനക്ക് ഇല്ലെന്നുള്ള കാര്യം കൃത്യമായിട്ട് അത്ത മനസ്സിലാക്കി കഴിഞ്ഞു. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് അറിയാമോ? അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ട്. ഈ ദൈവത്തിൻ്റെ രൂപം ഉണ്ടോ? അല്ല, നെല്ല് ദൈവത്തിനെ ഇപ്പൊ കാണാൻ പോവാ. പ്രേക്ഷകര് നിങ്ങൾ ഞെട്ടാൻ പോവുകയാണ്. നമ്മളെല്ലാം ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ. ദൈവത്തിന് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. അപ്പൊ ഒരു കാര്യം,
ഒരു ക്രിസ്ത്യൻ ദൈവമുണ്ട്, ഹിന്ദു ദൈവമുണ്ട്, മുസ്ലിം ദൈവമുണ്ട്. ഏത് ദൈവത്തിന് കാണിക്കാൻ പോകുന്നത്? അല്ല, അങ്ങനെ മുസ്ലിംക്കും അങ്ങനെ ദൈവം ഇല്ല. അല്ല, എന്നാലും എല്ലാവർക്കും ഓരോ ദൈവം ഇല്ലേ? ഇല്ല, എല്ലാവർക്കും ഉള്ള ദൈവം ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെ. ഇപ്പൊ നിങ്ങൾ ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിക്കാറുള്ളത്, അല്ലേ, ഈ അരക്കകത്ത് ഈ ഒരു വരയുണ്ട്. ഈ വരയില്ലാത്ത ഒരു ഇല, നിങ്ങൾ ഭൂമി എടുത്തിട്ട് മരയില്ലാത്തല്ലയോ? ഇതില്ലാത്ത അങ്ങനത്തെ ഇല ഉണ്ട് ഇനി ഭൂമിയിൽ. അപ്പൊ ഇല്ലാത്ത വെച്ചാ ഇത് ദൈവത്തിനെ സൂചിപ്പിക്കുന്ന ഇത് ഉണ്ടാക്കിയത് ഒരാളാണ്. ഒന്നാണ് ഇത് എഴുതിയേക്കുന്നത്. ഒന്ന്, ഈ ഒന്നില്ലാത്ത ഒരു ഇല എന്തില്ല ലോകത്തൊന്നുമില്ല. അപ്പൊ മോന്റെ പേരുന്നത് എന്ത്? ബിനോയ്. ബിനോയ് ഒരു വരയുണ്ട്, നട്ടലിന്റെ താപ്പോട്ട് വരയുണ്ട്. ഭൂമിക്കാണെങ്കിൽ ഭൂമദ്ധ്യരേഖ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവിലും ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞ ഈ ഇലയുടെ നിലപ്പിച്ച ആഹാരം പാചകം ചെയ്യുന്നത് അതിനെ ഇതിനെല്ലാം സ്വീകരിക്കുന്നതെല്ലാം ഈ വരെ ഒരു നമുക്ക് വെച്ചാൽ ഈ ആഹാരമൊക്കെ ദഹിപ്പിക്കുന്ന ഒരു ഇതിനാണ് എന്താ പറയുന്നത് ദൈവം. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് അത്ത കണ്ട ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിൻ്റെ രൂപം ഒന്ന് പറയാമോ? അല്ല, ആ രൂപം വെച്ചാല് 22 വർഷം അവിടെ തന്നെ ആ റൂമിൽ തന്നെ ഇരുന്നു, ശ്വാസം മുട്ടലൊന്നും ഉണ്ടായില്ല, വെളിലോകം കാണണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ അന്ന് ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നോ? സഹായത്തിന് ആരും ഇല്ല. പിണങ്ങി പോയി. ഭാര്യ മക്കളില്ല, അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഇതുവരെയുള്ള ബന്ധമേ ഉള്ളൂ. ഭാര്യയെ പോലും വേണ്ടെന്നൊരു തീരുമാനം എടുത്തു. എനിക്ക് ദൈവം മാത്രം മതി. ദൈവത്തിന് ഭാര്യയും മക്കളും ഇല്ല. അപ്പൊ അതാണ് അത്തയുടെ കഠിനമായിട്ടുള്ള ഒരു വ്രതം എന്ന് പറയുന്നത്. അധ്വാനം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ആ റൂമിൽ കയറി അങ്ങനെ 22 വർഷം വെറും പച്ചവെള്ള ഈത്തപ്പഴം കഴിച്ച് ജീവിക്കുക എന്നുള്ളത് ഈ വന്ന കാലത്ത് അങ്ങനെ എനിക്ക് ഒരാൾ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടു. ഇടുത്തി പോലെ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടല്ലേ. അപ്പുറത്ത് മരമൊക്കെ നിപ്പില്ലേ എന്റെ? ആ, എന്നാലും പറ ഒരു ആകാംക്ഷയോട് ചോദിക്കാം, ദൈവത്തിന്റെ രൂപം തരുന്നു അല്ലെങ്കിൽ എന്താണ് കണ്ടത്? ദൈവം രൂപമായിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവസാനമായപ്പോഴത്തേക്കാണോ ഞാൻ ഇങ്ങനെ ഇരിക്കാറില്ല, തപസ്സിരിക്കുമ്പോഴത്തേക്കാണോ എൻ്റെ ആ മുറി നടത്തും പ്രകാശമുള്ളത് നടന്നു. ഏറ്റവും ഹൈഡ്രോജൻ ബൾബുമാണ് പ്രകാശം മൊത്തം. അപ്പൊ പിന്നെ എവിടെ ഇരിക്കുന്ന അറിയത്തില്ല, ഓർമ്മ പ്രകാശമാണ്. എന്നിട്ട് പറഞ്ഞ് ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്. ആ പ്രകാശം സംസാരിക്കുക അശരീരി പോലെ. അപ്പോൾ എന്നെ പറഞ്ഞ് ഞാനാണെന്ന് പറഞ്ഞു. അവസാനം എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ആര് പറയുന്നു? ദൈവം പറയുന്നു. ദൈവം പറഞ്ഞു നിന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എന്നെ ദൈവത്തിൻ്റെ പ്രധാന ആളായിട്ട് തിരഞ്ഞെടുത്തു. നിന്നെ ഞാൻ സംതൃപ്തനായിരിക്കുന്നു, നിന്നെ എൻ്റെ അടുത്ത ആളായിട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്കാണെങ്കിൽ ശരീരത്തിന് വിയർപ്പമാറ്റമില്ല. വിയർപ്പ് മാറ്റമില്ല. അതിനുശേഷം ആ നല്ല മണം കേട്ടോ, കേട്ടാ സത്യം കേട്ടോ, നല്ലൊരു എന്താ പറയുന്ന ഒരു പരിശുദ്ധ മണം എന്നൊക്കെ പറയത്തില്ലേ, വേർക്കത്തേ ഇല്ല. വേർപ്പ് ഇനി മണോ? അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ എന്ത് രോഗമാണെന്നുണ്ടോ ആൾക്കാർക്ക്. അതിനുശേഷം ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്, ക്യാൻസറും രോഗങ്ങളും കടങ്ങളും എല്ലാം എല്ലാം മാറും. അതെങ്ങനെ അത്ത മാറ്റി കൊടുക്കുന്നത്? എങ്ങനെ ഓതി കൊടുക്കുവാണോ? അല്ല, പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ദൈവത്തിൻ്റെ പോയിന്റ് ഉണ്ട്. ദൈവത്തിനെ സംബന്ധിച്ച് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ. ആ പോയിന്റിൽ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം അന്നേരം തന്നെ മാറും. അതോ പിന്നെയും പിന്നെയും വരണം വന്നോണ്ടിരിക്കണോ? വേണ്ട, അപ്പം തന്നെ മാറും. അതുപോലെ നീ കറക്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. നിന്റെ പ്രശ്നങ്ങൾ, ഈ ചെറുക്കൻ്റെ കാര്യം വലിയ കഷ്ടം എൻ്റെ പൊന്നത്ത ഞാൻ പറയാതിരിക്കും, തരവില്ല ഒരുപാട്. പിന്നെ ശരീരം തന്നെയാണ് ശോഷിച്ച് റസ്റ്റ് കൂടെ പരിവായി. ഇനി ഇവനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെഡ് ബോഡി മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്തേ പറ്റത്തുള്ളൂ. ഒരു സ്ഥിരം വേണ്ടത് പിന്നെ ഒരു ദൈവിക അനുഗ്രഹം ഉണ്ടാക്കുന്നതിന് ഈ ശരീരം ഒരു നല്ല വൃത്തിയായി കുളിക്കണം. നീ കുളിയെന്നാണ് ഈ നില്ലെന്നാ പറയുന്നത്? കുളിക്കത്തില്ലടാ, കുളിയില്ല. ഇപ്പൊ ഞാൻ ഒരു ഇല എടുത്ത് കാണിച്ചില്ലേ, അതിന് നോക്കി രണ്ട് ഒരു ദിവസമൊക്കെ ഇരിക്കുക. ദൈവമാണെന്ന് പറഞ്ഞോണ്ട്
ഞാനിവിടെ വന്നത് തന്നെ ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി. കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റൂമിനകത്ത് ആ മുറി റൂമിനകത്ത് ഞാൻ വസ്ത്രങ്ങൾ ഊരിയിട്ട് കഴിഞ്ഞാൽ അത് മൊത്തം ബ്ലഡാണ്. അത് ഏത് രാവിലെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മുണ്ടായാലും ഷർട്ടായാലും ഇങ്ങനെ ബ്ലഡായി കിടക്കും. അത് കഴുകുമ്പോഴത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ പിറ്റൊന്നും അത് തന്നെയാണ് സംഭവം. അങ്ങനെ ഞാൻ പല സ്ഥലത്തും പോയി, പല സ്ഥലത്ത് പല ആൾക്കാരടുത്തും പോയിട്ടും അവർ എൻ്റെ പാക്കറ്റിലെ പൈസ പോകുന്നതല്ലാതെ വേറെ ഒരു സംഭവം എന്താണെന്നുള്ള അറിയത്തില്ല. അതിങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം സാറിനെ തിരക്കി അത്താഴത്തിലേക്ക് ഇങ്ങനെ വരികയാണ്, ഓരോ പറഞ്ഞു കേട്ട് അത്താഴത്ത് വന്ന് കണ്ടെത്തി ഞാൻ പറഞ്ഞ് ഇന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു, എൻ്റെ പേര് എവിടെ എഴുതി വെച്ച, അങ്ങനെ അത്താടെ പേര് എഴുതി വെച്ച് അന്ന് മുതൽ ഞാൻ ഇവിടെ വന്നിട്ട് പോയ അന്ന് മുതൽ ഈ സമയം വരെ ആ സംഭവം അവിടെ ഇല്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. അത് 100% ഈ പറയുന്നത് സത്യമായ ഒരു കാര്യമാണ്. ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി മറ്റേ കാഴ്ചകളിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. അതുവരെ നിസാമിനെ ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുവാണ്. അത്തയുടെ സാമീപ്യം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ അതിലേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ആ റൂമൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം. 22 വർഷക്കാലം ഒരു മനുഷ്യ ഒറ്റയ്ക്ക് ആ റൂമിൽ ഇരുന്നതും വെറും ഈത്തപ്പഴം വെള്ളം കുടിച്ച ആ കാലഘട്ടമൊക്കെ നമുക്ക് എന്തായാലും പഴയ കാലഘട്ടത്തിലേക്കൊന്ന് പോകണം. ഇവിടെയാണ് കൂടുതൽ സമയം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താ ഇതിന്റെ പ്രത്യേകത? തീകണ്ഠ മരം. അതെ, ഇവിടെയാണ് പ്രകാശം ഉണ്ടായത് എന്ന് പറയാൻ. ദൈവത്തെ കണ്ടത് ഈ മരം ഇവിടെയാണ്. ആ ജനൽ തുറന്നിടും, എപ്പോഴും തുറന്നിടും. അവിടെ ഇരിക്കുമ്പോൾ ഈ ജനൽ ഒരു പാളി തുറന്നിടും. പ്രകാശം കണ്ടത്, പ്രകാശം അതിനകത്തും ഉണ്ടായിരുന്നു. അതിനകത്തും ഇപ്പൊ ഇതുമായിട്ടുള്ള അത് സമീപമാണ്. ഇത് മരമാണ്? ഇത് ആ മരമാണ്. അന്ന് അത്രയും വർഷം പഴക്കമുണ്ട്. വേറല്ല, ഇത് മരം തന്നെയല്ലേ? അത്ത ഇരുന്ന മുറി ഇതല്ലേ? ഒറ്റ ഇരിപ്പ് ഒരു മനുഷ്യനെ നമുക്കറിയാലോ, സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അത്ത ഒറ്റ ഇരിപ്പിന് മുറിയാണിത്. ഇതാണ് ആ മുറി. അന്ന് ഒറ്റയാണിത്, മലമുകളാണ്, ഒരു മനുഷ്യനില്ല, വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. പേടിയും ഭയവും ഒന്നുമില്ലാതെ ഈ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ഇവിടെ കട്ടിലിട്ടാ കിടക്കുന്നത് അല്ലേ? അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. ഇത് ഈ നീളത്തിന് ഒരു ചെറിയ ഒരു 2.5 അടി വരുന്ന ഒരു കട്ടിലുണ്ട്. ഇവിടെയാണ് അത്ത 28 വർഷങ്ങളോട് കിടന്നത്. ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന സംഭവമാണ്. ഇവിടെ ഈ മൂലയ്ക്ക് കിടന്നപ്പോഴാണ് ഇവിടെ ഈ ജനലിനകത്താണ് പ്രകാശം. ഇവിടെ ഈ മുറിക്കകത്ത്, മുറിക്കകത്ത് മൊത്തം പ്രകാശമായിരുന്നു. ഇവിടെയാണ് ആദ്യമായിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം പറയുന്ന കാര്യങ്ങളും വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഭരിക്കുന്ന സംഭവമാണ് നടക്കുന്നത്. ഇതാണ് ഈ കബർ. ഇതാണ് കബർ. കബർ അവിടെ നിന്ന് നമ്മൾ ആ കണ്ടതാണിത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ കിടക്കുന്നത് ഇവിടെയാണ്. ഈ കിടക്കുന്നത് ഇവിടെയാണ്. തല വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ സത്യം പറഞ്ഞാൽ ആരും ചെയ്യുന്ന ആഗ്രഹിക്കുന്ന പണിയാണോ? ഒരിക്കലും മരണത്തെ ആരും ആഗ്രഹിക്കുന്നു, പക്ഷേ അത്ത മരണത്തെ ആഗ്രഹിക്കുന്നു അല്ലേ? അതാ ഇവിടെ അവര് അവരുടെ ഒരു ഇങ്ങനെ കിടന്നിട്ട് ഒരാളും പിന്നെ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ ഇവര് ഇവിടെ കിടന്നിട്ട് ഇതിലാ നോക്കി കിടക്കുന്നത്. കൂടെ കൂടെ ചോദിക്കാറുണ്ട്, എന്നെ വിളിക്കാറായില്ലേ, നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് പോകാൻ പോലും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇഷ്ടമാണ് പോകുന്നല്ലേ? കാരണം അവർക്ക് ഇവിടെ ഇവിടെയും ഒരുപോലെ അതുകൊണ്ടാണ് അവർ ഇത്രയും നമ്മുടെ അത്ത പോയി കഴിഞ്ഞ ഇക്കൊക്കെ സങ്കടമാവത്തില്ല. തീർച്ചയായിട്ടും ഉണ്ടാകും അത്. പക്ഷേ അതുകൊണ്ടാണ് കണ്ണു നിറയുന്ന ഞാൻ പറയുന്നതുള്ളത്. ഒരിക്കലും പോകല്ലോ ഞാനും ആഗ്രഹിക്കുന്നത്. നിസാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഷയം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിന് എന്തായിരിക്കും അത്ത കൊടുക്കാൻ പോകുന്ന മറുപടി, അതിന് എന്തായിരിക്കും പ്രതിവിധി എന്നൊക്കെയുള്ള അറിയാനൊരു ആകാംക്ഷ എനിക്കുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ നിർനിമേഷമായിട്ട് നോക്കിയിരിക്കുവാണ്. എന്തെങ്കിലും ഇദ്ദേഹം വർഷങ്ങളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരം മാറുകയാണ്. ഈ മലമുകളിൽ കയറിപ്പോ തന്നെ അല്ലേ? അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ മാറുമല്ലോ. അപ്പൊ അങ്ങനെ സന്തോഷത്തോടെ മകനെ തിരിച്ചു പോവുകയാണ്. ഇനി വേറെ ഒരു പ്രശ്നമുണ്ടോ? ഇനി ജോലിയുടെ കാര്യങ്ങളൊക്കെ പരിഹാരമായി, നമ്മുടെ കാര്യങ്ങളെല്ലാം പരിഹാരമായി. അപ്പൊ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വിടുകയാണ്. പോക്കറ്റിൽ നമ്മുടെ ആ ഇക്ക അത്ത കൊടുത്ത സാധനമുണ്ട്, സേഫായിട്ട് ഇരിക്കുവാണ്. അദ്ദേഹത്തിന് ഒരു യാത്ര മംഗളം നേരുകയാണ്. അപ്പൊ ധൈര്യത്തിൽ പോവാം. ഓക്കെ, പൊക്കോ എന്നാ. അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും ബാബാ സാഹിബിനെ കണ്ട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് ദൈവമേ എനിക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബാ സാഹിബിന്റെ കറയറ്റ ഭക്തന്മാരെ കുറെ ആൾക്കാരെ കണ്ടത്. എന്തായാലും ഈ ബാബാ സാഹിബ് വന്നിട്ട് ഒരുപാട് സന്തോഷമില്ലേ ജീവിതത്തില്? എന്റെ മോഹം ക്ലീൻ ഷേവും ഉണ്ടോ? പറ്റുപേതാണത്? വെറും പറ്റുപേതാണ് അയാള്. ദൈവത്തോടെ കളിക്കുന്നത്, ആകാശക്കോടെ കളിക്കുന്നത്. വെറും പറ്റുപേ.
മനുഷ്യനെ പറ്റിപ്പിക്കാനുള്ള പരിപാടിയില്ലേ പിന്നെ അല്ലാതെ ഇല്ല ഒരു സാമ്പത്തികം ഉണ്ടാക്കാനുള്ള പണി അവർ അവര് അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കി അവർക്ക് കാശുണ്ടാക്കി അവർക്ക് വലിയ ആൾക്കാരാവണ്ട ഇരുപത്തിരണ്ട് കൊല്ലം ആയിട്ട് ഞാനൊന്ന് കേസ് പറഞ്ഞിട്ടുണ്ട് 22 കൊല്ലം ഞാൻ അയാളുടെ കേസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അൽഭുതസിദ്ധി ഉണ്ടോ ദൈവത്തിന് സത്യമായിട്ടും ഇല്ല ഇല്ല ഒരു സത്യസന്ധമായിട്ട് പോകുന്ന ഒരു ദൈവമാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ കൊല വിളിയാണ് വിളിക്കണമെന്ന് വെച്ചാൽ പേടിച്ച് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൾ ഒരു ദിവസം ഫീവർ വന്നു പിറ്റേന്ന് മോർണിംഗ് ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത് ആ വിളി കേട്ടിട്ട് പിന്നെ 12 രാത്രി 3:30 ആയപ്പോഴത്തേക്ക് ഈ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് ആ മെയിൻ റോഡിൻ്റെ അവിടെ ഇട്ട് അറുക്കുന്നത് അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവം വരുന്ന വ്യക്തികൾ ചെയ്യുന്നത് തേജസ്സല്ല രാത്രി 8:00 9:00 ആ 8:30 5:00 ആകുമ്പോൾ പുള്ളിക്കാർ അവിടെ വരും വന്നിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയണം വന്നിട്ട് നമുക്ക് ആ വെളിയിൽ ഞാൻ ഒരിക്കലും മുമ്പ് ഡോർ ഓപ്പൺ ചെയ്യല്ല ആൻറ്റി വെളിയിലോട്ട് വന്നാൽ മാത്രം എന്ന് വെച്ചാൽ അവിടെ വരുന്ന പല ആൾക്കാരും ഞാനോ മോളോ മോൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കാനോ അവിടെ വന്നിരുന്നാലോ അവിടെ നിന്നുകൊണ്ട് നോക്കുന്നതും ആ നോട്ടത്തിൽ തന്നെ ഒരു വ്യക്തി നമ്മളെ നോക്കുമ്പോൾ അത് നമുക്ക് അറിയാമല്ലോ ആ നോട്ടം എങ്ങനെയാണെന്ന് ആ നോട്ടത്തിൽ തന്നെ ആ പുള്ളിക്കാരനായാലും ആ വീൽ ചെയറിൽ വന്ന് അവിടെ ഇരിക്കും ഇരുന്നിട്ട് ഇങ്ങനെയാണ് നോക്കുന്നത് നോട്ടം ഒട്ടും ശരിയില്ല അയാളെ വയസ്സായി എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ വയസ്സുണ്ട് അല്ല അവരെ അയാളെ കാട്ടി അവിടെ നിൽക്കുന്ന കൊറേ ഉള്ള തരത്തിലുള്ള എനിക്ക് 2-3 സ്ഥല ഫീലിംഗ് ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ അകത്ത് കയറി ആ എന്ന് വെച്ചാൽ നോക്കുന്ന ആ ദൃഷ്ടി ശരിയില്ല ഒരു പേടിയില്ല ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നിർത്തലാക്കണം അങ്ങനെ ഒരു ഇതേ ഉള്ളു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇത് ഒരു സത്യമില്ല മോനെ അവര് ഇപ്പൊ നമ്മള് ഒരു ദൈവം എന്താന്ന് നമ്മള് അന്നേ കാണുന്നു നമ്മളൊരു ഇവരിവിടെ വന്നപ്പോഴേ കാണുന്ന ദൈവം ഒന്നുമല്ല പുള്ളി റിട്ടയർഡായി ഒരു അറബിക് അധ്യാപകനായിരുന്നു റിട്ടയർഡ് ആയിട്ടാണ് ഇവിടെ വന്ന് ഇപ്പൊ ഉപജീവന മോള് ദൈവത്തെ കുറ്റം പറയാൻ പേടിയുണ്ട് യാതൊരു പേടിയില്ല ഒരു തൻ്റെ ഇടത്തോട്ടിരിക്കുന്ന പണിക്ക് പോലും പോവാതെ ഈ ദൈവത്തിനെതിരെ ഉറച്ച് പോരാടണം തീർച്ചയായും എനിക്ക് ഭ്രാന്ത് പിടിച്ചാണ് നാട്ടുകാർക്ക് ഭ്രാന്ത് പിടിച്ചതാണ് അവർ പറഞ്ഞു കേട്ടോ റാവുത്തർ ദൈവം ദൈവമല്ല കളിപ്പീരാണ് പറ്റീരാണ് ഒരുപാട് കേസിലൊക്കെ പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഒന്നടങ്ക് ഇളകിയിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം അല്ലയോ ഇത്രയും നേരം ഞാൻ വിചാരിച്ചിരുന്നത് റാവുത്ര ദൈവം ഒരു ദൈവമാണെന്നും പറഞ്ഞിരിക്കുമായിരുന്നു ആ സങ്കല്പങ്ങളെല്ലാം പൊളിഞ്ഞു കേട്ടോ നാട്ടുകാർ ഫുള്ളായിട്ട് ഇളകിയിരിക്കുവാണ് നാട്ടുകാർ ഇപ്പോൾ കൈ കിട്ടി അടിക്കുന്നുള്ള അവസ്ഥ എത്തിയിരിക്കുവാണ് എന്തായാലും ഇനി വിധി എഴുതേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാനായിട്ട് ഒന്നും പറയുന്നില്ല പറഞ്ഞ അവസാനം ചോര തൂറിച്ചാവാനൊന്നും എന്നെ കിട്ടത്തില്ല എല്ലാം അവസാനിപ്പിക്കുന്നു ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിടുന്നു ഞാൻ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി മറ്റൊരു അറിയാ സംഭവവുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം.